ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് വൺ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിന് തുടക്കം കുറിക്കുകയാണ്. ചാപ്റ്റർ നമ്പർ 5, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്പർ സിസ്റ്റം ഒന്ന് നമുക്ക് പരിചയപ്പെടാം. നമുക്കറിയാം, നമ്മൾ മനുഷ്യൻ ആദ്യമകാലത്ത് ആദ്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന നമ്പർ സിസ്റ്റം, നമ്പേഴ്സ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ, കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്, അതായത് നമ്പർ 1, 2, 3 ഇങ്ങനെ പോകുന്ന നമ്പർ സിസ്റ്റം. ഇതിനാണ് സാധാരണ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയാറുള്ളത്. ഈ നാച്ചുറൽ നമ്പേഴ്സ് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം അതിൽ ചില കാൽക്കുലേഷൻസും ഓപ്പറേഷൻസൊക്കെ മനുഷ്യന്മാർ ചെയ്യാൻ തുടങ്ങി. അതായത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് 2 എന്നുള്ളൊരു നമ്പർ, 3 എന്ന് പറയുന്ന മറ്റൊരു നാച്ചുറൽ നമ്പർ, ഇതിൻ്റെ അഡീഷനൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വരുമ്പം ഏത് രണ്ട് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് മറ്റൊരു നാച്ചുറൽ നമ്പർ ആൻസറായിട്ട് വരുന്നത് കാണാം. പക്ഷേ അതേസമയം ഒരാൾ ചോദിക്കുകയാണ്, ഒരു നാച്ചുറൽ നമ്പർ എടുത്തു 3 അല്ലെങ്കിൽ 10, ആ 10-ൽ നിന്ന് അതേ നമ്പർ, സെയിം നമ്പർ അങ്ങ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, സബ്ട്രാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ, സബ്ട്രാക്ഷൻ എന്നുള്ളൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക എന്നുള്ള ചോദ്യത്തിന് ഈ നാച്ചുറൽ നമ്പർ കൃത്യമായിട്ട് മറുപടി പറയാത്തത് പുതിയൊരു നമ്പറിൻ്റെ ആവശ്യമാണ് ഉത്ഭവിച്ചു. അങ്ങനെയാണ് 0 എന്ന് പറയുന്ന ഒരു നമ്പർ പുതിയതായിട്ട് ഈ നമ്പർ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ 0 കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നാച്ചുറൽ നമ്പർ സിസ്റ്റം, 0, 1, 2, 3 എന്നുള്ള നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റമാണ് പിന്നീട് ഹോൾ നമ്പേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഇപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0 ആണ്. ഇപ്പോൾ ഈ പ്രശ്നത്തിന് ഇവിടെ സൊല്യൂഷൻ ആയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇപ്പം 10 എന്നുള്ള നമ്പറിൽ നിന്ന് നമ്മൾ 10 രൂപ ലാഭം വന്നു, പിന്നീട് 15 രൂപ നഷ്ടം സംഭവിച്ചു. ഇപ്പോൾ ലാഭനഷ്ട കണക്കുകളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും 10 രൂപ ലാഭം, 15 രൂപ നഷ്ടം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ ബിസിനസ്സിൽ വരുന്ന ലാഭവും നഷ്ടമെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് 5 രൂപ നഷ്ടമാണ് അല്ലേ, 5 രൂപ ലോസാണ്. അപ്പോൾ ആ 5 രൂപ നഷ്ടം എന്ന് കാണിക്കാൻ സ്വാഭാവികമായിട്ട് നമ്മൾ 5 എന്ന് എഴുതിയാൽ മതിയാവില്ല. അപ്പോൾ 5 രൂപ ലാഭത്തിന് നമ്മൾ 5 എന്ന് എഴുതുമ്പോൾ 5 രൂപ നഷ്ടത്തിന് 5 എന്ന് എഴുതിയാൽ മതിയാവില്ലല്ലോ. അങ്ങനെയാണ് മറ്റു ചില നമ്പേഴ്സ് നഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നെഗറ്റീവ് എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ വരവ്. അല്ലെങ്കിൽ നമ്മൾ 10-ൽ നിന്ന് 15 സബ്ട്രാക്ഷൻ നടത്തുമ്പോൾ -5 എന്നുള്ള രൂപത്തിലുള്ള ആൻസർ നമുക്ക് ലഭിക്കും. അങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ വരവ്. ഓക്കെ, അപ്പോൾ 0 ഓൾറെഡി ഉണ്ട്, +1, +2 അങ്ങനെ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിനെയും ഈ സിസ്റ്റത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി വലിയ ഒരു നമ്പർ സിസ്റ്റം നമുക്ക് കിട്ടി. അതാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് അല്ലേ. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിൽ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ഇൻക്ലൂഡിങ് 0. ഇപ്പോൾ ഇവിടെ നോക്കും, നിങ്ങൾ ഈ പ്രശ്നത്തിന് സൊല്യൂഷനായി ഏത് രണ്ട് ഇൻഡിജേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഡിജർ ആൻസർ കിട്ടും, ഏത് രണ്ട് ഇൻഡിജർ സബ്ട്രാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ ഇതിൽ അവൈലബിൾ ആണ്. ഇനി മൂന്നാമതൊരു ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചോളൂ. ഏത് രണ്ട് ഇൻഡിജർ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്കൊരു ഇൻഡിജർ ഇവിടെ ആൻസർ ലഭിക്കും. അപ്പോഴാണ് പുതിയതായിട്ട് മറ്റൊരു ചോദ്യം. ഒരു ഇൻഡിജർ നോക്കൂ, നിങ്ങൾ 10 എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ഡിവൈഡ് ചെയ്യാൻ, ഡിവൈഡ് വിത്ത് 5 അല്ലേ, 5 കറക്റ്റ് നിങ്ങൾക്ക് ആൻസർ കിട്ടും, 2 എന്നുള്ളൊരു ആൻസർ കിട്ടും. അതേസമയം മറ്റൊരാൾ ചോദിക്കുകയാണ്, ഈ 10 എന്ന് പറയുന്ന ഇൻഡിജറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് ഈ ഇൻഡിജർ എന്ന് പറയുന്ന സെറ്റ് ഒരിക്കലും നിങ്ങൾക്ക് ആൻസർ തരില്ല. അപ്പോഴാണ് പുതിയ ഒരു നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച്, നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ പെട്ടെന്നുണ്ടായ സംഭവങ്ങളല്ല, കാലക്രമേണ വർഷങ്ങളോളം നീണ്ട, വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുക. ഓരോ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ട് ഈ സംഭവങ്ങൾക്കൊക്കെ. ഓക്കെ, അങ്ങനെ ഈ ഒരു മോഡൽ വരുന്ന നമ്പേഴ്സ്, P/Q മോഡൽ വരുന്ന നമ്പേഴ്സിനും കൂടെ ഈ സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്തി. അങ്ങനെയാണ് റാഷണൽ നമ്പേഴ്സിൻ്റെ വരവ് അല്ലേ. റാഷണൽ നമ്പേഴ്സിന് Q എന്ന ലെറ്ററാണ് യൂസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പേഴ്സ് വന്നു, പിന്നീട് ഇറാഷണൽ നമ്പർ വന്നു. അങ്ങനെ നിങ്ങൾ നിലവിലുള്ള ഏറ്റവും വലിയ നമ്പർ സിസ്റ്റമായി നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്ന നമ്പർ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. എല്ലാവർക്കും അറിയാം സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് എല്ലാ ഓപ്പറേഷൻസും ഇതിൽ പെർഫോം ചെയ്യാൻ കഴിയും അല്ലേ. അഡീഷൻ എന്നുള്ള ഓപ്പറേഷൻ നിങ്ങൾക്ക് ഇതിൽ പെർഫോം ചെയ്യാം. സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും സംഭവിക്കില്ല. മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ
ഏത് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും ഇതിൽ ആൻസർ അവൈലബിൾ ആണ്. സ്ക്വയർ റൂട്ട് എടുക്കുക, ഏത് നമ്പേഴ്സും അല്ലെ, ഡിവിഷൻ എല്ലാം ഇതിൽ പോസിബിളാണ്. അങ്ങനെ ഏറ്റവും കോമ്പാക്റ്റായ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ സിസ്റ്റം നിങ്ങൾ പഠിച്ചിരിക്കുന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ സിസ്റ്റമാണ് ഇപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഈ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണെങ്കിൽ പിന്നീട് നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ അതേസമയം ഒരാൾ ചോദിക്കുകയാണ്, നോക്കൂ, നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനൊക്കെ പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റും അല്ലേ. എന്തൊക്കെയാണ് ആൻസർ? ഒരാൾ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കറക്റ്റാണ് അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു വൺ ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്, കാരണം ഇവിടെ വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൺ മൈനസ് വൺ ഈക്വൽ ടു സീറോ കറക്റ്റാണ്. അതേസമയം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അപ്പോഴും ഇതിൻ്റെ സൊല്യൂഷനാണ് അല്ലേ. മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ വൺ ആണ്, അപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ഇതിന് കിട്ടും. അപ്പോഴാണ് മറ്റൊരാൾ വന്ന് ചോദിക്കുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാലും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ, എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ആൻസർ പറയുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുമോ? ഇല്ല, വൺ കൊടുത്താൽ ടു എന്നാണ് ആൻസർ കിട്ടുക. മൈനസ് വൺ കൊടുത്താലോ? മൈനസ് വൺ കൊടുത്തു കഴിഞ്ഞാലും ടു എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഏതൊരു വാല്യൂവിൻ്റെ എക്സിനാണ് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൺ സീറോ ആവുക എന്നുള്ള ആലോചന, ഒരിക്കലും നമുക്ക് റിയൽ നമ്പർ എന്നുള്ള സിസ്റ്റം ഒരിക്കലും ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ നമുക്ക് തരില്ല. ഈ ഒരു ചോദ്യത്തിന് ഒരിക്കലും റിയൽ നമ്പർ സിസ്റ്റത്തിൽ ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓയിലർ എന്ന് പറയുന്ന ഒരു സ്വിസ് മാത്തമറ്റീഷ്യൻ ഒരു പുതിയ നമ്പറുമായി മുന്നോട്ട് വരുന്നത്. അദ്ദേഹം സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ്, സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് വണ്ണിന് ഓയിലർ എന്ന് പറയുന്ന മാത്തമറ്റീഷ്യൻ ഐ എന്ന് പേര് കൊടുത്തു. സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് വൺ ഇസ് ഈക്വൽ ടു ഐ. ഈ ഐ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇംഗ്ലീഷ് ലെറ്ററിലെ ഐ അല്ല, യഥാർത്ഥത്തിൽ ഇമാജിനറി നമ്പർ എന്നുള്ള അർത്ഥത്തിലാണ് ഐ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രീക്ക് ലെറ്ററിലെ അയോട്ട, അയോട്ട എന്നുള്ള ലെറ്റർ ഗ്രീക്ക് ലെറ്ററിലുണ്ട്. ഇംഗ്ലീഷ് ഗ്രീക്ക് ആൽഫബറ്റ്സിൽ 24 ലെറ്റേഴ്സ് ആണുള്ളത്. നിങ്ങൾക്ക് കുറേ ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് പരിചയമുണ്ട്. കുറേ ആൽഫബറ്റ്സ്, ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, തീറ്റ, എപ്സിലോൺ എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കുറേ ലെറ്റേഴ്സ്. അതിൽ പെട്ട ഒരാളാണ് അയോട്ട. ആ ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അയാൾ ഓയിലർ എന്ന് പറയുന്ന മാത്തമെറ്റീഷ്യൻ റൂട്ട് ഓഫ് മൈനസ് വണ്ണിന് ഐ എന്ന് പേര് കൊടുത്തു. അങ്ങനെ വരുമ്പോൾ നോക്കും, നിങ്ങൾ റൂട്ട് ഓഫ് മൈനസ് വണ്ണിന് ഐ എന്ന് കൊടുക്കുമ്പോൾ ഇതൊരു ഇമാജിനറി നമ്പറാണ്. ഇമാജിനറി നമ്പറായിട്ടാണ് സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സിന് ഓയിലർ പരിചയപ്പെടുത്തിയത്. അങ്ങനെ വരുമ്പോൾ ഐ സ്ക്വയർ കണ്ടാൽ എന്ത് സംഭവിക്കും നോക്കൂ. റൂട്ട് ഓഫ് മൈനസ് വണ്ണിന് ഐ എന്ന് കൊടുത്തു, ഐയുടെ സ്ക്വയർ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ ഐ സ്ക്വയർ, വാട്ട് ഈസ് ഐ സ്ക്വയർ? മൈനസ് വൺ എന്ന ആൻസർ കിട്ടും. ഐ സ്ക്വയർ സിക്വൽ ടു, ഇവിടെ ഇത് സ്ക്വയർ ചെയ്താൽ മതി, രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ ഐ സ്ക്വയർ സിക്വൽ ടു മൈനസ് വൺ. അപ്പോൾ സ്ക്വയർ ചെയ്താൽ മൈനസ് വൺ വരുന്ന ഒരേ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഇമാജിനറി നമ്പർ മാത്രമാണ്. ബാക്കി ഏത് നമ്പർ നിങ്ങൾ സ്ക്വയർ ചെയ്താലും ഒന്നെങ്കിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ഐയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇമാജിനറി നമ്പർ. ഓക്കെ, അങ്ങനെ വരുമ്പം ഈ ഒരു ഇക്വേഷൻ സൊല്യൂഷൻ ആയില്ലേ നോക്കൂ. ഇവിടെ എക്സിന് എന്ത് കൊടുക്കാം നമുക്ക്? എക്സ് സിക്വൽ ടു ഐ പ്ലസ് ഓർ മൈനസ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷനായി. കാരണം ഐ സ്ക്വയർ എന്താണ്? മൈനസ് വൺ ആണ്. അപ്പോൾ മൈനസ് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സീറോ. എക്സ് ഇസ്ഇക്വൽ ഐ ഈസ് എ സൊല്യൂഷൻ. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഫോർ ദീസ് സിസ്റ്റം. അതാണ് സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സിനാണ് നമ്മൾ സാധാരണ ഇമാജിനറി നമ്പേഴ്സ് എന്നാണ് പറയാം. സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സിന് ഇമാജിനറി നമ്പേഴ്സ്. നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോഴും ഇതേ പ്രശ്നം വരാറുണ്ട് അല്ലേ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ എന്നുള്ള ഫോർമുലയിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം ഈ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദർ ഈസ് നോ റിയൽ സൊല്യൂഷൻ എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട്. അത് കറക്റ്റാണ്, നോ റിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അതേസമയം നമ്മളിപ്പോൾ സംസാരിച്ചു ഇമാജിനറി നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സിനാണ് സാധാരണ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് നയൻ എന്ന് വന്നാൽ നമുക്ക് ഇനി എങ്ങനെ എഴുതാൻ സാധിക്കും? ഓക്കെ, ഇത് റിയൽ ആൻസർ അല്ല, അത് ഇമാജിനറി നമ്പറാണ്. ഇതിനെ നമ്മൾ തൽക്കാലം ഇങ്ങനെ എഴുതും, നയൻ ഇൻറ്റു മൈനസ് വൺ എന്ന് എഴുതും. ഓക്കെ, നയന് റൂട്ട് ഉണ്ടെന്ന് നമുക്കറിയാം, ത്രീ ആണ്. ഓക്കെ, റൂട്ട് മൈനസ് വണ്ണിന് നമ്മൾ ഐ എന്ന് എഴുതും. ഇതാണ് റൂട്ട് ഓഫ് മൈനസ് നയൻ. സോ റൂട്ട് ഓഫ് മൈനസ് നയനെ നമുക്ക് ത്രീ ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മനോദര എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാം. സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് സിക്സ്റ്റീൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇനി ഡയറക്റ്റ് ആയിട്ട് ഞാൻ എഴുതുകയാണ്, സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ നമുക്കറിയാം ഫോർ ആണ്. റൂട്ട് ഓഫ് മൈനസ് വൺ നമ്മൾ ഐ എന്ന് എഴുതും. ഫോർ ഐ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇമാജിനറി നമ്പേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സിന് പറയുന്ന പേരാണ് ഇമാജിനറി നമ്പേഴ്സ്. അങ്ങനെ ഇമാജിനറി നമ്പേഴ്സിന് ഉപയോഗിക്കുന്ന സിമ്പലാണ് റൂട്ട് ഓഫ് മൈനസ് വണ്ണിന് ഉപയോഗിക്കുന്ന സിമ്പലാണ് ഐ.
അതുപയോഗിച്ചിട്ടാണ് നമ്മൾ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് ടെന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് ടെന്നിന് യെസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇത് ആക്ച്വലി ടെൻ ഇൻറ്റു മൈനസ് വൺ ആണ് അല്ലേ. ടെൻ ഇൻറ്റു മൈനസ് വണ്ണിൽ സ്ക്വയർ റൂട്ട് ഓഫ് ടെൻ നമുക്കറിയില്ല, സ്ക്വയർ റൂട്ട് ഓഫ് ടെൻ തന്നെ. റൂട്ട് ഓഫ് മൈനസ് വണ്ണിൽ നമ്മൾ ഐ എന്ന് എഴുതും. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? റൂട്ട് ടെൻ ഇൻറ്റു ഐ എന്ന് എഴുതും. റൂട്ട് ടെൻ ഇൻറ്റു ഐ, ഇവിടെ ഐ ആരാണ്? ഐ ഇസ് ഈക്വൽ ടു റൂട്ട് മൈനസ് വൺ. അപ്പോൾ അതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്ററിലെ. ഐ ഇസ് ഈക്വൽ ടു റൂട്ട് മൈനസ് വൺ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമാജിനറി നമ്പേഴ്സ്. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കോംപ്ലക്സ് നമ്പർ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇനി കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് ഇനി പറയേണ്ടത്. ഓക്കെ, സോ ലെറ്റ് എസ് സ്റ്റാർട്ട്. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പോൾ നമ്മളെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ഇൻ ദി ഫോം, കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ഇൻ ദി ഫോം എ പ്ലസ് ഐ ബി എന്നാണ്. എ പ്ലസ് ഐ ബി, കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ഇൻ ദി ഫോം എ പ്ലസ് ഐ ബി. ഇവിടെ എയും ബിയും എല്ലാം റിയൽ നമ്പേഴ്സാണ്. എ ബി ആർ റിയൽ നമ്പേഴ്സ്. അപ്പോൾ എയും ബി ഒക്കെ റിയൽ നമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ സെറ്റിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എ ബി ബിലോങ്സ് ടു ആർ. ഇനി വേറെ സ്പെഷ്യലായിട്ടൊരാൾ ഇവിടെ ഉണ്ട്, ഐ അല്ലേ. ഐ ഹാസ് ദി പ്രോപ്പർട്ടി ഐ ഇസ് ഈക്വൽ ടു റൂട്ട് മൈനസ് വൺ. ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തു വെച്ചാൽ കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷനായി. കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ഇൻ ദി ഫോം എ പ്ലസ് ഐ ബി, വേർ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്, ഐ ഹാസ് ദി പ്രോപ്പർട്ടി ഐ ഇസ് ഈക്വൽ ടു റൂട്ട് മൈനസ് വൺ. ഐ ഇസ് ഈക്വൽ റൂട്ട് മൈനസ് വൺ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം, ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് വൺ എന്നും കൂടെ പറയാം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഐ ഇസ് ഈക്വൽ റൂട്ട് മൈനസ് വൺ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് വൺ. ഈ ചാപ്റ്ററിൻ്റെ എസെൻസ് ആണ് ഈ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് കോംപ്ലക്സ് നമ്പർ? കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ഇൻ ദി ഫോം എ പ്ലസ് ഐ ബി, വെർ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്, ഐ ഹാസ് ദി പ്രോപ്പർട്ടി ഐ ഈസ് ഈക്വൽ ടു റൂട്ട് മൈനസ് വൺ. ഇതിന് ഇമാജിനറി നമ്പർ എന്നാണ് പറയുക കേട്ടോ. ഐ ഇമാജിനറി എന്നുള്ള അർത്ഥത്തിലാണ് ഐ എന്ന് ഉപയോഗിച്ചത്. പിന്നെ ഗ്രീക്ക് ആൽഫബറ്റിലെ അയോട്ട എന്നുള്ള ഒരു ലെറ്ററും കൂടിയാണ് ഇത്. ശരിക്കും ഇംഗ്ലീഷിലെ ഐ അല്ല, പക്ഷെ നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ എഴുതാറുണ്ട്. ഓക്കെ, ഇനി സാധാരണ കോംപ്ലക്സ് നമ്പേഴ്സിന് സെറ്റിന് നമുക്കൊരു പേര് കൊടുക്കാം അല്ലേ. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് എൻ എന്ന് കൊടുത്തു, റിയൽ നമ്പറിന് ആർ എന്ന് കൊടുത്തു, ഇൻഡിജേഴ്സിന് സെഡ് എന്നെല്ലാം പേര് കൊടുത്തതുപോലെ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിന് സാധാരണ സി എന്നുള്ള ലെറ്ററാണ് ഉപയോഗിക്കാറ്. സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ സി, ക്യാപിറ്റൽ ലെറ്റർ സി. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ നമ്പർ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ത്രീ പ്ലസ് ഐ ഫോർ, ഇതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സാമ്പിളാണ്. ത്രീ പ്ലസ് ഐ ഫോർ ഇസ് എൻ എക്സാമ്പിൾ ഫോർ കോംപ്ലക്സ് നമ്പർ. ഇവിടെ ത്രീയും ഫോറും എല്ലാം റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ. ഇനി ഒരാൾ ഇങ്ങനെ എഴുതി റൂട്ട് ടു മൈനസ് ഐ റൂട്ട് ത്രീ എന്ന് എഴുതി. അപ്പോൾ പ്ലസ്സിന് പകരം മൈനസ് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാം അല്ലേ, റൂട്ട് ടു പ്ലസ് ഐ റൂട്ട് ത്രീ. എയും ബിയും എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കണം, ഐ ഇവിടെ ഉണ്ടായിരിക്കും, ഐയുടെ പ്രസൻസ് ആൻഡ് ഐ ഹാസ് ദി പ്രോപ്പർട്ടി ഐ ഇസ് ഈക്വൽ ടു റൂട്ട് മൈനസ്. ഇതെല്ലാം കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഫൈവ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഫൈവ് ഒരു കോംപ്ലക്സ് നമ്പർ ആണോ അല്ലേ? ആണോ? യെസ്, ഫൈവ് ഇസ് എ കോംപ്ലക്സ് നമ്പർ. ഫൈവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫൈവ് പ്ലസ് ഐ സീറോ എന്ന് എഴുതിക്കൂടെ? ഫൈവ് പ്ലസ് ഐ സീറോ എന്ന് എഴുതാം. അതുകൊണ്ട് ഫൈവ് ഒരു കോംപ്ലക്സ് നമ്പറാണ്. നിങ്ങൾ ഏത് നമ്പർ എഴുതിക്കഴിഞ്ഞാലും അതൊരു കോംപ്ലക്സ് നമ്പറായിരിക്കും, കാരണം കോംപ്ലക്സ് നമ്പറാണ് ഇപ്പോൾ ഏറ്റവും വലിയ നമ്പർ സിസ്റ്റം. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു നമ്പർ എഴുതിക്കഴിഞ്ഞാൽ, നിങ്ങൾ വെറുതെ ടെൻ എന്ന് എഴുതിക്കഴിഞ്ഞാൽ ടെൻ ഒരു നാച്ചുറൽ നമ്പറാണ്. ടെൻ ഒരു നാച്ചുറൽ നമ്പറാണ്, ടെൻ ഒരു ഇൻറ്റിജറാണ്, ടെൻ ഒരു ഹോൾ നമ്പറാണ്, ഒരു റാഷണൽ നമ്പറാണ്, ഒരു റിയൽ നമ്പറാണ്. മാത്രമല്ല ടെൻ ആരും കൂടെയാണ്? ഒരു കോംപ്ലക്സ് നമ്പറും കൂടെയാണ്. അപ്പോൾ ഏറ്റവും വലിയ സൂപ്പർ സിസ്റ്റമാണ് ഇവിടെ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, റിയൽ നമ്പർ സിസ്റ്റത്തിൻ്റെ റിയൽ നമ്പർ സിസ്റ്റം ഈസ് എ സബ്സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, ഈ സി എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറാണ്, ഇത് സബ്സെറ്റാണ്. ഓക്കെ, ഇവിടെ ബാക്കിലേക്ക് നമുക്കറിയാം സെഡ് ഉണ്ട് അല്ലേ, സെഡ് നാച്ചുറൽ നമ്പറൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ ഇത് സാധിക്കും. ഇനി സാധാരണഗതിയിൽ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എഴുതുമ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സ്മോൾ ലെറ്റർ സെഡ് ആണ് ഉപയോഗിക്കാറുള്ളത്. സ്മോൾ ലെറ്റർ സെഡ് അല്ലെങ്കിൽ യു, വി, ഡബ്ല്യു ഇങ്ങനെയുള്ള സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. സെഡ് അല്ലേ, സെഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. സെഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി അല്ലെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ.
ഈ രൂപത്തിൽ വരുന്ന നമ്പേഴ്സിനാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയാം. പേര് കൊടുക്കാറുള്ളത് സെഡ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ സാധാരണ സെഡ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഇതിന് പേര് കൊടുക്കുക. അപ്പോൾ ഒന്നിലധികം വരുമ്പോൾ Z1, Z2 അങ്ങനെയെല്ലാം പേര് കൊടുക്കും. ഓക്കെ, ഇനി ഞാൻ Z=A+IB എന്ന ഒരു കോംപ്ലക്സ് നമ്പറിന് പേര് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കോംപ്ലക്സ് നമ്പർ കാണുന്നത് അല്ലേ, A+IB. ഇങ്ങനെ Z=A+IB എന്ന് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിന് പേര് കൊടുത്തു കഴിഞ്ഞാൽ Z=A+IB, ഇതിന് പറയുന്ന പേരാണ് A+IB ഫോം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഈ എക്ക് പറയുന്ന പേര് റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നാണ്. A is called real part of Z. അതിന് ഷോർട്ടായിട്ട് എന്ത് എഴുതും? റിയൽ സെഡ് എന്ന് എഴുതും. റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നുള്ളത് നമ്മൾ ഷോർട്ടായിട്ട് നമുക്ക് എന്ത് എഴുതാം? റിയൽ സെഡ് എന്ന് എഴുതാം. ബിക്ക് പറയുന്ന പേര് B is called imaginary part of Z. അതിനെ ഷോർട്ടായിട്ട് സാധാരണ IMZ എന്ന് എഴുതാറുണ്ട്. ഇമാജിനറി എന്നുള്ള അർത്ഥത്തിലാണ് IMZ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന് സാധാരണഗതിയിൽ രണ്ട് പാർട്സ് ഉണ്ടായിരിക്കും, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. എക്ക് പറയുന്ന പേര് A is called റിയൽ പാർട്ട്, B is called ഇമാജിനറി പാർട്ട്. നന്നായി ശ്രദ്ധിക്കണം, IB അല്ല, B is called ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എഴുതാം, നിങ്ങൾ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒന്ന് പറയണം. ഓക്കെ, നിങ്ങൾ ഈ സ്ക്രീനൊന്നും എഴുതിയെടുക്കരുത്, എഴുതിയെടുക്കാനുള്ള സ്ക്രീൻ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയും. ഓക്കെ, നോക്കൂ, നിങ്ങൾ ഞാൻ ഒരു കോംപ്ലക്സ് നമ്പർ ഇവിടെ എഴുതാണ്, Z=3+I4 എന്ന് എഴുതി. ഇതിന് റിയൽ പാർട്ട് എന്തായിരിക്കും? റിയൽ പാർട്ട് ഞാൻ സാധാരണ ഷോർട്ട് ഫോമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കും, Real Z is equal to എന്ന് പറഞ്ഞു നോക്കൂ, 3, ശരിയല്ലേ. ഇമാജിനറി പാർട്ടിന് IMZ എന്ന് എഴുതും, ഇമാജിനറി പാർട്ട് is equal to 4. ക്ലിയർ. രണ്ടാമത്തെ എക്സാമ്പിൾ Z=-1+I√2 എന്ന് എഴുതാം. വാട്ട് ഈസ് റിയൽ സെറ്റ്? യെസ്, റിയൽ സെറ്റ് is equal to -1, ഇമാജിനറി സെറ്റ് is equal to √2. I√2 എന്ന് എഴുതരുത്, ഇമാജിനറി പാർട്ട് എഴുതുമ്പോൾ I യുടെ കൂടെ നിൽക്കുന്ന ഈ നമ്പർ മാത്രമേ ഇമാജിനറി നമ്പർ പാർട്ടായിട്ട് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ എക്സാമ്പിൾ Z=3-I4. Can you say the real part and imaginary part? Yes, real part is equal to real Z is equal to 3. Imaginary part എന്തായിരിക്കും വരിക? Imaginary Z is equal to -4 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ. അനദർ എക്സാമ്പിൾ Z=√2-I√3. എന്താണ് റിയൽ Z? Yes, real Z is equal to √2. Imaginary Z is equal to -√3 എന്ന് എഴുതണം. ക്ലിയർ. അഗെയിൻ Z=5 എന്ന് ഞാൻ എഴുതി, Z=5 എന്ന് എഴുതുമ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് എന്താണെന്ന് പറയൂ. യെസ്, റിയൽ പാർട്ട് is equal to 5. അന്നേരം ഇമാജിനറി പാർട്ട് എന്താണ്? ഇമാജിനറി പാർട്ട് is equal to 0 ആണ് അല്ലേ. ഇവിടെ ഇമാജിനറി പാർട്ട് ഉണ്ടോ? ഇല്ല. 5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 5+I0 ആണ്, 5+I0 ആണ്. അതുകൊണ്ട് റിയൽ പാർട്ട് 5 ആണ്, ഇമാജിനറി പാർട്ട് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ Z=5 എന്ന് പറയുമ്പോൾ ഇമാജിനറി പാർട്ട് ഇല്ല, റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇത്തരം നമ്പേഴ്സിന് പ്രത്യേകിച്ചൊരു പേരുണ്ട്, ഇതിന് പറയുന്ന പേര് പ്യുവർലി റിയൽ എന്നാണ് പറയാം. എന്താ പറയാം? പ്യുവർലി റിയൽ. ഇമാജിനറി റിയൽ പാർട്ട് മാത്രമുള്ള നമ്പറിന് പറയുന്ന പേര് പ്യുവർലി റിയൽ. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, Z=3i എന്ന് ഞാൻ എഴുതി, Z=3i, അല്ലെങ്കിൽ I3. I3 3i എല്ലാം സെയിം ആണ് കേട്ടോ. ഇവിടെ റിയൽ പാർട്ട് എന്താന്ന് പറയൂ. റിയൽ Z=0 ആണ്, ഇമാജിനറി പാർട്ട് യെസ് 3 ആണ്. ഇവിടെ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് 0 ആണ്. അപ്പോൾ ഈ നമ്പറിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? റിയൽ പാർട്ട് മാത്രമാണെങ്കിൽ പ്യുവർലി റിയൽ എന്ന് പേര് കൊടുത്തു, ഇമാജിനറി പാർട്ട് മാത്രമാണെങ്കിൽ എന്ത് പേര് കൊടുക്കാം? യെസ്, പ്യുവർലി ഇമാജിനറി എന്ന് പറയാം, പ്യുവർലി ഇമാജിനറി. അപ്പം ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമാണെങ്കിൽ അതിന് പ്യുവർലി എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്ത് പറയും. ഓക്കെ, എപ്പോഴാണ് അപ്പം പ്യുവർലി റിയൽ എന്ന് പറയാം? ഇമാജിനറി പാർട്ട് 0 വരുമ്പോൾ പ്യുവർലി റിയൽ, റിയൽ പാർട്ട് 0 വരുമ്പോൾ ഇമാജിനറി പ്യുവർലി ഇമാജിനറി. ഇങ്ങനെ ആലോചിച്ചാൽ മതി, റിയൽ പാർട്ട് മാത്രമാണെങ്കിൽ പ്യുവർലി റിയൽ, ഇമാജിനറി പാർട്ട് മാത്രമാണെങ്കിൽ പ്യുവർലി ഇമാജിനറി. അപ്പോൾ രണ്ട് കേസസ് ആണ്. അപ്പോൾ പ്യുവർലി റിയലും പ്യുവർലി ഇമാജിനറി അല്ലെങ്കിൽ ഏകദേശം എല്ലാ കോംപ്ലക്സ് നമ്പറിനും രണ്ട് പാർട്സും ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ.
നോക്കുക, അനദർ എക്സാമ്പിൾ, സെഡ് ഇസ് ഇക്വൽ ടു മൈനസ് വൺ മൈനസ് ഐ. വട്ട് ഈസ് റിയൽ സെഡ്? യെസ്, റിയൽ സെഡ് ഇസ് ഇക്വൽ ടു മൈനസ് വൺ. ഇമാജിനറി സെഡ് ഇസ് ഇക്വൽ ടു എഗെയിൻ മൈനസ് വൺ. മൈനസ് ഐ എന്ന് എഴുതരുത്, മൈനസ് വൺ. ഐയുടെ കൂടെ വരുന്ന ആളാണ് ഇമാജിനറി പാർട്ട്. ഓക്കെ, ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പറാണ് ഇമാജിനറി ഓഫ് പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. അതാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ. നമുക്ക് എ പ്ലസ് ഐ ബി നോക്കും. നിങ്ങൾ സെഡ് ഇസ് ഇക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന് എഴുതുമ്പം ത്രീ പ്ലസ് ഐ ഫോർ എന്ന് തന്നെ എഴുതണമെന്നില്ല, ത്രീ പ്ലസ് ഫോർ ഐ എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ, സെഡ് ഇസ് ഇക്വൽ ടു ത്രീ പ്ലസ് ഫോർ ഐ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഐ ഫോർ എന്ന് മാത്രം എഴുതണം, നിർബന്ധമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അനദർ എക്സാമ്പിൾ നോക്കും, ഞാൻ വേറെ എക്സാമ്പിൾ ഇവിടെ എഴുതാം. സെഡ് ഇസ് ഇക്വൽ ടു ഫോർ ഐ മൈനസ് ത്രീ എന്ന് എഴുതി വിചാരിച്ചോളൂ. സെഡ് ഇസ് ഇക്വൽ ടു ഫോർ ഐ മൈനസ് ത്രീ. ഇവിടെ റിയൽ പാർട്ട് എന്തായിരിക്കും? യെസ്, റിയൽ പാർട്ട് ഇസ് ഇക്വൽ ടു മൈനസ് ത്രീ ആണ്. കണ്ട, റിയൽ പാർട്ട് റിയലിലേക്ക് നോക്കി പറയണം. ഇമാജിനറി പാർട്ടോ? ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് ഇസ് ഇക്വൽ ടു ഫോർ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ കോംപ്ലക്സ് നമ്പർ തരാൻ സാധ്യതയുണ്ട്. നമ്മൾ പറയുമ്പോൾ എ പ്ലസ് ഐ ബി എന്ന് പറയുമെങ്കിലും തിരിച്ചും ഐ ബി, ഈ ഐയുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ, സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിന് സി എന്നുള്ള ലെറ്റർ ഉപയോഗിക്കും, ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പറിന് സെഡ് യു വി ഡബ്ല്യു എല്ലാം ഉപയോഗിക്കും, പിന്നെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. അതേപോലെ നമുക്ക് പ്യുവർലി റിയൽ, റിയൽ പാർട്ട് മാത്രം വരുമ്പോൾ അതിന് പ്യുവർലി റിയൽ എന്ന് പറയും, ഇമാജിനറി പാർട്ട് മാത്രമാണെങ്കിൽ പ്യുവർലി ഇമാജിനറി എന്ന് പറയും. ഇപ്പോൾ സീറോ എന്ന് പറയുന്ന നമ്പർ അപ്പോൾ എന്തായിരിക്കും? സീറോ എന്നുള്ള നമ്പർ ഒരു സ്പെഷ്യൽ നമ്പറാണ്. ഇപ്പോൾ പ്യുവർലി റിയൽ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്, ഇമാജിനറി എല്ലാം കറക്റ്റാണ്. പക്ഷേ നമ്മൾ സെഡ് ഇസ് ഇക്വൽ സീറോ സീറോ എന്ന് മാത്രമേ റെഫർ ചെയ്യാറുള്ളൂ. ഓക്കെ, സീറോയും ഒരു കോംപ്ലക്സ് നമ്പറാണ്. കാരണം സീറോ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് സീറോ പ്ലസ് ഐ സീറോ എന്ന് വേണമെങ്കിൽ എഴുതാമല്ലോ. അതുകൊണ്ട് സീറോയും ഒരു കോംപ്ലക്സ് നമ്പറാണ്. ക്ലിയർ? ഇനി നമുക്ക് നോട്ട് എഴുതാം. നോട്ട് എഴുതാനുള്ളത് ഞാനിവിടെ പ്രത്യേകം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, നിങ്ങൾ ഈ നോട്ട്സ് ഇവിടെ മുതലാണ് എഴുതിയെടുക്കേണ്ടത്. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്, ഇമാജിനറി നമ്പേഴ്സ്. സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ആർ കാൾഡ് ഇമാജിനറി നമ്പേഴ്സ്. വി യൂസ് ദി സിമ്പൽ ഐ ടു ഡിനോട്ട് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ. ഇതൊക്കെ വൃത്തിയായിട്ട് എഴുതി വെക്കുക കേട്ടോ. ഐ ഇസ് ഇക്വൽ റൂട്ട് ഓഫ് മൈനസ് വൺ, അല്ലെങ്കിൽ ഐ സ്ക്വയർ ഇസ് ഇക്വൽ ടു മൈനസ് വൺ. എക്സാമ്പിൾസ് എഴുതിയേക്കുന്നു. റൂട്ട് മൈനസ് നയൻ എന്ന് പറഞ്ഞാൽ ത്രീ ഐ എന്ന് എഴുതാം. റൂട്ട് ഓഫ് മൈനസ് സിക്സ്റ്റീൻ ഫോർ ഐ. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. അതിൻ്റെ ബാക്കിയാണ് റൂട്ട് ഓഫ് മൈനസ് ഫോർട്ടി നയൻ വന്നപ്പം സെവൻ ഐ എഴുതിയല്ലേ. റൂട്ട് ഓഫ് മൈനസ് ഹൺഡ്രഡിന് ടെൻ ഐ, റൂട്ട് ഓഫ് നെഗറ്റീവ് ഫൈവിന് നമ്മൾ റൂട്ട് ഫൈവ് ഐ എന്ന് എഴുതി. ഇവിടെ റൂട്ട് ഓഫ് ഫൈവ് അറിയാത്തത് കൊണ്ട് റൂട്ട് ഓഫ് ഫൈവ് എന്ന് തന്നെ എഴുതി. ഇനി കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ എഴുതുന്നു. കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ഓഫ് ദി ഫോം എ പ്ലസ് ഐ ബി വേർ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് ഐ ഹാസ് ദി പ്രോപ്പർട്ടി ഐ സ്ക്വയർ ഇസ് ഇക്വൽ ടു മൈനസ് വൺ. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താ നോട്ട് ചെയ്ത് വെക്കേണ്ടത്? ഐ സ്ക്വയർ ഇസ് ഇക്വൽ ടു മൈനസ് വൺ. ക്ലിയർ? എക്സാമ്പിൾ, വൺ പ്ലസ് ടെൻ ഐ. വൺ പ്ലസ് ടെൻ ഐ ഉണ്ടോ? ഐ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. വൺ പ്ലസ് ഐ ടെൻ, വൺ പ്ലസ് ടെൻ ഐ. ടു പ്ലസ് സെവൻ ഐ, അല്ലെങ്കിൽ ടു പ്ലസ് ഐ സെവൻ. ടു പ്ലസ് ഐ റൂട്ട് ടു. അപ്പോൾ ഐയുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. ഈ പാർട്ടിൽ റൂട്ട് ടുവിൻ്റെ ബാക്കിൽ എഴുതിയാലും കുഴപ്പമില്ല. റൂട്ട് ടു ഐ എന്ന് ഇപ്പുറത്ത് എഴുതിയാലും കുഴപ്പമില്ല. അതാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ്. അടുത്തതായിട്ട് നോട്ട്സ്. ഈ നോട്ട്സ് എല്ലാവരും കൃത്യമായിട്ട് എഴുതി വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആണ്. വി യൂസ് സ്മോൾ ലെറ്റേഴ്സ് സെഡ് യു വി ഡബ്ല്യു എക്സെട്രാ ടു ഡിനോട്ട് കോംപ്ലക്സ് നമ്പേഴ്സ്. സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ സി. അതിന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി നോക്കൂ. സി സിക്കൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സിക്കൽ എ പ്ലസ് ഐ ബി എ ബി ബിലോങ്സ് ടു ആർ ഐ സിക്കൽ റൂട്ട് മൈനസ്. നിങ്ങൾക്ക് പരിചയമുള്ളൊരു മെത്തേഡാണ്. കണ്ട, സെറ്റ് ബിൽഡർ ഫോമിൽ എന്ന് ജസ്റ്റ് ഇവിടെ എഴുതി നോളൂ. വാട്ട് ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്നതിൻ്റെ ഡെഫിനിഷനാണ് ഈ കാണുന്നത്. ദെൻ നെക്സ്റ്റ്, സെഡ് സിക്കൽ എ പ്ലസ് ഐ ബി, എ ഈസ് കാൾഡ് റിയൽ പാർട്ട് ഓഫ് സെഡ്. എ ഈസ് കാൾഡ് റിയൽ പാർട്ട് ഓഫ് സെഡ്. അതിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ റിയൽ സെഡ് അല്ലേ. ബിക്ക് പറയുന്ന പേര് ബി ഈസ് കാൾഡ് ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ് ഡിനോട്ടഡ് ബൈ ഐ എം സെറ്റ്. ഇത് രണ്ടും നോട്ട് ചെയ്തേക്കുക. റിയൽ പാർട്ട് ഓഫ് സെറ്റിന് സിമ്പിളായിട്ട് റിയൽ സെറ്റ് എന്ന് എഴുതും, ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റിന് ഐ എം സെറ്റ് എന്ന് എഴുതും. പിന്നെ പ്യുവർലി റിയൽ എന്നെപ്പോഴാണ് പറയുക? ഇമാജിനറി പാർട്ട് സീറോ ആണെങ്കിൽ, ഇമാജിനറി പാർട്ട് സീറോ ആണെങ്കിൽ നമ്മൾ പ്യുവർലി റിയൽ എന്ന് പറയും. ഇഫ് റിയൽ സെറ്റ് ഈസ് ഇക്വൽ ടു സീറോ, ദെൻ ഇറ്റ് ഈസ് കാൾഡ് പ്യുവർലി ഇമാജിനറി. ആ രണ്ട് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസ് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ എഴുതിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോളൂ. റൈറ്റ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ്. നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ ആൻസർ എഴുതാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുന്നു, നമുക്ക് ഒരുമിച്ച് ആൻസർ എഴുതാം.
അപ്പോൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എ എന്ന് ഞാൻ ഇവിടെ എഴുതാണ്, എയുടെ ആൻസറാണ് എഴുതുന്നത്. ആദ്യം നിങ്ങൾ കോംപ്ലക്സ് നമ്പറിന് ഒരു പേര് കൊടുക്കുക. സെഡ് ഇസ് ഇക്വൽ ടു 2+3i ആണ് ഒന്നാമത്തത്. 2+3i. ഇപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമാണ് ചോദ്യം. റിയൽ സെഡ് എന്ന് എഴുതാം. റിയൽ സെഡ് ഇസ് ഇക്വൾ ടു വാട്ട്സ്? റിയൽ സെഡ് ഇസ് ഇക്വൾ ടു 2s. ഇമാജിനറി സെഡ് ഇസ് ഇക്വൾ ടു 3 ആണ്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 2. ഏത് കോംപ്ലക്സ് നമ്പർ കിട്ടിയാലും ആദ്യം പേര് കൊടുക്കുന്നു. സെഡ് ഇസ് ഇക്വൽ ടു -1+4i എന്ന് എഴുതുന്നു, പേര് കൊടുക്കുന്നു. ഇപ്പോൾ സെഡിന് പേര് കൊടുത്താലേ നമുക്ക് റിയൽ സെഡ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. റിയൽ സെഡ് ഇസ് ഇക്വൽ ടു -1, ഇമാജിനറി സെഡ് ഇസ് ഇക്വൽ ടു 4. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സെഡ് ഇസ് ഇക്വൽ ടു 1-2i. വാട്ട് ഈസ് റിയൽ സെഡ്? യെസ്, റിയൽ സെഡ് ഇസ് ഇക്വൽ ടു 1, ഇമാജിനറി സെഡ് ഇസ് ഇക്വൽ ടു -2. ക്ലിയർ ആണല്ലോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ് നമ്പർ ഡി അല്ലേ. ക്വസ്റ്റ് നമ്പർ ഡി, വാട്ട് ഈസ് സെഡ്? സെഡ് ഇസ് ഇക്വൽ ടു -1-i. വാട്ട് ഈസ് റിയൽ സെഡ്? വെരി സിമ്പിൾ, റിയൽ സെഡ് ഇസ് ഇക്വൽ ടു -1, ഇമാജിനറി സെഡ് ഇസ് ഇക്വൽ ടു -1. ഐ ഒഴിവാക്കിയിട്ട് എഴുതണം. ഐയുടെ കൂടെ വരുന്ന നമ്പറാണ് ഇമാജിനറി പാർട്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ് നമ്പർ ഇ നോക്കൂ. വാട്ട് ഈസ് സെഡ്? സെഡ് ഇസ് ഇക്വൽ ടു √-2 എന്നാണ് അല്ലേ. ഇതൊരിക്കലും സ്റ്റാൻഡേർഡ് ഫോർമുല അല്ല, അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഒഴിവാക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് സെഡിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. സെഡ് ഇസ് ഇക്വൽ ടു നമുക്ക് √2i എന്ന് എഴുതാം. √2i. അങ്ങനെ വരുമ്പോൾ റിയൽ സെഡ് എന്താ നോക്കൂ. റിയൽ പാർട്ട് ഓഫ് സെഡ്, റിയൽ പാർട്ട് ഇവിടെ ഉണ്ടോ? ഇല്ല, 0 ആണ്. വാട്ട് ഈസ് ഇമാജിനറി പാർട്ട്? ഇമാജിനറി പാർട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ. ഐയുടെ കൂടെയുള്ള നമ്പർ മാത്രമല്ലേ ഉള്ളൂ. ഇമാജിനറി പാർട്ട് √2 ആണ്. ഇതിന് പറയുന്ന പേരാണ് പ്യുവർലി ഇമാജിനറി. ഓക്കെ, പ്യുവർലി ഇമാജിനറി. ഇനി ക്വസ്റ്റ് നമ്പർ എഫ്. സെഡ് ഇസ് ഇക്വൽ ടു ഫോർ അല്ലേ. ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഇവിടെ വാട്ട് ഈസ് റിയൽ പാർട്ട്? റിയൽ പാർട്ട് ഓഫ് സെഡ് ഇസ് ഇക്വൽ ടു, റിയൽ പാർട്ട് ഉണ്ട്, 4. വാട്ട് ഈസ് ഇമാജിനറി പാർട്ട്? യെസ്, ഇമാജിനറി സെഡ് ഇസ് ഇക്വൽ ടു, ഇമാജിനറി പാർട്ട് ഉണ്ടോ? ഐയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 0. ഇവിടെ റിയൽ പാർട്ട് മാത്രമേ ഉള്ളത് കൊണ്ടാണ് ഇതിന് പറയുന്ന പേരാണ് പ്യുവർലി റിയൽ. ഓക്കെ, പ്യുവർലി റിയൽ. ലാസ്റ്റ് ക്വസ്റ്റ് നമ്പർ ജിയുടെ ആൻസറാണ് എഴുതുന്നത്. സെഡ് എന്ന് പേര് കൊടുക്കുന്നു. സെഡ് ഇസ് ഇക്വൽ ടു 1/2+i എന്ന് എഴുതുന്നു. ഓക്കെ, വാട്ട് ഈസ് റിയൽ സെഡ്? റിയൽ സെഡ് ഇസ് ഇക്വൽ ടു 1/2. വാട്ട് ഈസ് ഇമാജിനറി സെഡ്? ഇമാജിനറി സെഡ് ഇസ് ഇക്വൽ ടു 1. അപ്പോൾ ഈ 5-6 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. 6 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട്, 6 അല്ല, 1, 2, 3, 4, 5, 6, 7 എല്ലാം വ്യത്യസ്തങ്ങളാണ്. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇതിൽ ശ്രദ്ധിക്കുക, √-2 വരുമ്പോൾ നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. ഇതിനെ ഐയുടെ ഫോമിലേക്ക് അല്ലേ, ഇമാജിനറി നമ്പേഴ്സിനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയതിൻ്റെ ശേഷമാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദി ഫോളോയിങ് ഇൻ ദി ഫോം a+ib എന്നാണ്. അതായത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇങ്ങനെ എഴുതാനാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ് നമ്പർ എ, -3i+3. നമുക്ക് സെഡ് എന്ന് പേര് കൊടുക്കും. ഏത് കോംപ്ലക്സ് നമ്പറും നമുക്ക് സെഡ് എന്ന് പേര് കൊടുക്കായിരിക്കും സൗകര്യം അല്ലേ. -3i+3. ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഇത് ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫോമിലാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ആദ്യം റിയൽ പാർട്ട് എഴുതാം. അതാണ് അതിൻ്റെ രീതി. 3-3 എന്ന് എഴുതാം. ഓക്കെ, ഇതോടുകൂടി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഫിനിഷ്ഡ്. ഓക്കെ, രണ്ടാമത്തത് ക്വസ്റ്റ് നമ്പർ ബി ആണ്. സെഡ് ഇസ് ഇക്വൽ ടു, ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു, 3+√-25. ഇവിടെ √-നെഗറ്റീവ് നമ്പർ വന്നതുകൊണ്ട് നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? 3+√-25 അല്ലേ. -25 നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, i5 എന്ന് എഴുതാം അല്ലേ. 5i അല്ലെങ്കിൽ i5. 25 റൂട്ട് ഇവിടെ കാണുന്നുണ്ട്. √-1 ആണ് i. അതുകൊണ്ട് √-25 i5 എന്ന് എഴുതാം. നമ്മൾ പഠിച്ചു, ഇതാണ് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. സെഡ് ഇസ് ഇക്വൽ ടു a+ib. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സെഡ് ഇസ് ഇക്വൽ ടു √-9+√-9. കണ്ട, റൂട്ടിനകത്ത് നെഗറ്റീവ് എന്നാൽ നമ്മൾ ഉടനെ അത് മാറ്റി എഴുതിക്കൊള്ളണം. എന്നാൽ √-9 നമുക്കറിയാം 3 ആണ്. പ്ലസ് ഇവിടെ ഇതെന്ത് എഴുതണം? √-9 പകരം നമ്മൾ എങ്ങനെ എഴുതണം? i3 എന്ന് എഴുതണം, അല്ലെങ്കിൽ 3i. 3+i3
അല്ലെങ്കിൽ 3+3i രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ a+ib ഫോം. ഓക്കെ, a+ib എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇവിടെ റിയൽ പാർട്ട് 3 ആണ്, ഇമാജിനറി പാർട്ട് 3 ആണ്. ഇവിടെ ഇങ്ങോട്ട് സെക്കൻഡ് ക്വസ്റ്റിൽ റിയൽ z 3, ഇമാജിനറി z 5. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ് നമ്പർ d ആണ്. ക്വസ്റ്റ് നമ്പർ ഡിയിൽ z=1-i² എന്നാണ് കാണുന്നത് അല്ലേ. ഐ സ്ക്വയറിനെ നമ്മൾ മാറ്റി എഴുതണം, 1 - വാട്ട് ഈസ് ഐ സ്ക്വയർ? ഐ സ്ക്വയറിൻ്റെ വാല്യൂ ആരും മറക്കരുത്, -1 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറി? 1+1 z=2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. z=2 ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലാണ്, ഇനി മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. ആക്ച്വലി 2 എന്ന് പറഞ്ഞാൽ എന്താണ്? z=2 മീൻസ് z=2+i0 ആണ്. i0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, z=2 ഈസ് ഇനഫ്. പക്ഷേ റിയൽ പാർട്ട് ചോദിച്ചാൽ നിങ്ങൾ 2 എന്ന് പറയണം, റിയൽ പാർട്ട് ചോദിച്ചാൽ 2 എന്ന് പറയണം, ഇമാജിനറി പാർട്ട് ചോദിച്ചാൽ 0 എന്ന ആൻസർ പറയണം. ഇതൊരു പ്യുവർലി റിയൽ നമ്പറിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിന് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ a+ib ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു ഫോമിൽ എഴുതണം. അതായത് എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്നർത്ഥം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ പാർട്ട്. b=, ഇമാജിനറി പാർട്ട്. ഏത് കോംപ്ലക്സ് നമ്പർ കണ്ടാലും റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് നമുക്ക് വേർതിരിച്ചെഴുതാൻ സാധിക്കണമെന്നർത്ഥം. ഇവിടെ 1-i² എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അതിനുകൊണ്ട് തന്നെ നമ്മൾ i² മാറ്റി എഴുതണം. i മാറ്റി എഴുതാൻ പറ്റില്ല, i² നമ്മൾ മാറ്റി എഴുതണം. അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ലഭിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നമ്മുടെ ജസ്റ്റ് ഒന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതി എന്ന് വിചാരിച്ചോളൂ, 10+√-49. നമ്മളെങ്ങനെ മാറ്റി എഴുതും? യെസ്, ഇതിന് 10+49 അല്ലേ, 49 റൂട്ട് ഉണ്ട്, 7√-1 ആണ് i എന്ന് എഴുതുന്നത്. അപ്പോൾ 10+7i. ഓക്കെ, 10+7i=10+i7, അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, രണ്ടും സെയിം ആണ്. this=. അപ്പോൾ ഇതാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ ബേസിക്സ്, ഡെഫിനിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ നമ്മൾ സംസാരിച്ചു, പിന്നെ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് ഇന്നത്തെ ദിവസം സംസാരിച്ചത്. പിന്നീട് ഒരു ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അസൈൻമെൻറ്റിന് നമ്പർ 1 എന്ന് പേര് കൊടുത്തിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് എഴുതാനുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിന് z എന്ന് പേര് കൊടുക്കുന്നു, എന്നിട്ട് റിയൽ z, ഇമാജിനറി z എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിയൽ z നിങ്ങൾക്കറിയാം -5 ആണ്, ഇമാജിനറി z 10 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം റിയൽ z -9 ആണ്, ഇമാജിനറി z 0 ആണ്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ റിയൽ z 0, ഇമാജിനറി z 2. ഇത് നിങ്ങൾ i² മാറ്റി എഴുതണം, എന്നിട്ട് ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. എല്ലാവരും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുക. നമ്മൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.